നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പശുക്കൾക്ക് ഇത്തിരി കാടിവെള്ളം കളിക്കുന്ന വെച്ചിട്ട് ഗർഭിണികൾക്ക് ഒന്നും സംഭവിക്കില്ല. ഏതെങ്കിലും ഗർഭിണികൾ പശുവിന് കാടിവെള്ളം കളിക്കേണ്ട പേരിൽ വയ്യാണ്ടായി കേട്ടിട്ടുണ്ടോ കുമാരി? കേക്കൂല. ശരീരമൊക്കെ ഇത്തിരി ഇളകണം. ഇവിടെ നന്ദിനി രമണിയൊക്കെ ഗർഭിണികളായപ്പോ അവർക്കൊന്നും ഒരു റെസ്റ്റ് ഉണ്ടായില്ല. അവരെ പാടത്ത് കൂടെ അങ്ങനെ ഓടി നടക്കായിരുന്നു. ഉള്ളിനാണല്ലേ? എനിക്കിവിടെ തിന്നാനൊക്കെ കിട്ടും. എനിക്ക് അമ്മ കാണവും. നീ എന്ത് പണിയായി കാണിക്കണേ? ആഹാ, കാടി കേൾക്കാണ്. ഒരു പണി എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ നിന്നോട്, റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കാടി കേൾക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? അപ്പുണ്ണിയാണോ? എന്നിട്ടാ കഴുത എവിടെ? നീ അവിടെ എന്തെടുക്കായിരുന്നു? ഞാനവിടെ പപ്പായ പറിക്കാൻ പോയായിരുന്നു. കുമാരിക്ക് കൊടുക്കാൻ. എന്റെ ഭഗവാനെ! എന്തേ ഇട ഈ സമയത്ത് കുമാരിക്ക് അതൊന്നും കഴിച്ചൂടാ. ആണോ? എന്റെ പൊന്നു മോളെ, ഇവൻ എന്തെങ്കിലും പൊട്ടിച്ചോണ്ട് തന്നാ ദയവ് ഇത് കഴിക്കരുത്. അമ്മേനെ കാണിക്കണം കേട്ടാ. അമ്മ ജാതിക്ക് സപ്പോർട്ടൊക്കെ കൊടുത്തൂടെ? നീ ഒന്നും കൊടുക്കണ്ട. അല്ല, ഇപ്പൊ ഈ കാടി കേൾക്കാൻ അവളോട് പറഞ്ഞെന്തിനാ? അവള് കേൾക്കട്ടെ, എന്നെ ആരെയും സഹായിക്കണ്ട അവിടെ. ഇവിടെ അവള് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്, ഇങ്ങനത്തെ പണിയൊന്നും ചെയ്തുകൂടാ. അങ്ങനെ എപ്പോഴും റെസ്റ്റ് ഒന്നും എടുക്കണ്ട. ഗർഭിണികളെ ഇടക്കിടക്ക് ജോലിയൊക്കെ ചെയ്യണം. അത് നീ ചെയ്താ മതി, അവളെ കൊണ്ട് ചെയ്യിക്കണ്ട. ഓ, ജോലി ചെയ്യിക്കാൻ വന്നിരിക്കുന്ന ഒരുത്തൻ. അപ്പൊ എന്നോട് സഹായിക്കുന്ന ആരെങ്കിലും വേണ്ടമ്മേ തൊഴുത്തില്? ഇത്രയും കാലം നിന്നെ ആരാടാ സഹായിച്ചത്? ഇപ്പൊ കൊറച്ചു കാലമായിട്ട് കുമാരി ഉണ്ടല്ലോ കൂടെ. എന്നാ ഇനിയിപ്പൊ കുമാരിനെ കിട്ടൂല ട്ടാ എന്റെ മോനെ. അമ്മ വരെ, അമ്മക്ക് വേറെ പണിയുണ്ട്. ഷാഹിന, ഷാഹിന, ഈ പെണ്ണ് ഇത് എവിടെ പോയി കിടക്കുക? മനുഷ്യനെ കാടി ഒന്ന് വിലക്ക്. കാടിയോ? ഇതിനാണ് വിളിച്ചേ. നീ എന്താടി എന്നെ കടിച്ചിന്നാൻ വരികയാണോ? പേടിപ്പിച്ചാളഞ്ഞല്ലോ മനുഷ്യനെ. നീ ആ കാടി ഒന്ന് കലക്കി കൊടുക്ക്. അമ്മ എനിക്ക് അടുക്കള വേറെ പണിയുണ്ട്. അതൊക്കെ പിന്നെ ചെയ്യാം. നീ ഇപ്പൊ അപ്പുണ്ണിനെ ഒന്ന് സഹായിക്ക്, അതൊന്ന് കലക്ക്. അതെ, എന്റെ രമണിയും നന്ദിനി കൊറേ നേരം കരയാൻ തുടങ്ങി, അവറ്റക്ക് കാടി കൊടുക്കണം. ചെല്ല്, ചെന്ന് സഹായിക്കേ. മോളുവാ, നീ അങ്ങോട്ടാ. വരാൻ പറഞ്ഞു. നിന്നോടല്ല, നീ അത് കലക്ക്. കുമാരി വാ. അതെ, കളിക്കണതിന് മുമ്പ് ആ കുപ്പായത്തിന്റെ കയ്യൊക്കെ കയറ്റി വെച്ചു. അതിന്റെ മേലെ കാടിയ എന്ന് പറയണ്ട, ദേഷ്യം പിടിച്ച് കളിക്കാൻ വേണ്ട കേട്ടോ. സ്നേഹത്തോടെ കളിക്കാൻ എന്റെ നന്ദിനി രമണി കുടിക്കുള്ളൂ. കുടിക്കണ്ട, സ്നേഹത്തോടെ കളിക്കണം. നന്ദിനി രമണിയെ, ഷായിന കളിക്കുന്നുണ്ട് കാടിട്ടോ. ആയാ തരും. കുമാരിനോടെ, നീ ജോലി ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ അമ്മ. കുമാരി റെസ്റ്റിലാ, വേഗം കളിക്കൂട്. കളിക്കാ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.